നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് തന്നെയാണ് വീണ്ടും വീണ്ടും പറയാനുള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന 500 കിലോ ചീഞ്ഞ കോഴിയിറച്ചി കളമശ്ശേരിയിൽ പിടികൂടിയിരിക്കുന്നു. കൊച്ചിയിലെ വിവിധ ഹോട്ടലുകളിൽ ഷവർമ ഉണ്ടാക്കാൻ ഇവിടെ നിന്ന് ഇറച്ചി നൽകിയിരുന്നുവെന്നാണ് കണ്ടെത്തൽ. മലപ്പുറം സ്വദേശി ജുനൈസ് ആണ് ഇറച്ചി വ്യാപാരം നടത്തിയിരുന്നത്. ഇയാൾക്കെതിരെ പോലീസ് കേസ് അടക്കം കർശന നടപടി ഉണ്ടാകുമെന്ന് കളമശ്ശേരി നഗരസഭ അറിയിച്ചു. ചീഞ്ഞളിഞ്ഞ കോഴിയിറച്ചി കളമശ്ശേരി നഗരസഭയുടെ ആരോഗ്യ വിഭാഗം പിടികൂടിയത്. അയൽവാസികൾ നൽകിയ പരാതിയിലാണ് കളമശ്ശേരി കൈപ്പടമുകളിലെ വീട്ടിൽ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം പരിശോധനയ്ക്ക് എത്തുന്നത്. വീടിന് പുറത്തുണ്ടായിരുന്ന രണ്ട് വലിയ ഫ്രീസറുകൾ തുറന്ന ഉദ്യോഗസ്ഥർ ഞെട്ടിപ്പോയി. ഇവിടെ നിന്ന് ഷവർമ ഉണ്ടാക്കി ഹോട്ടലുകളിലേക്ക് വിതരണം ചെയ്തിരുന്നു. ഇതിനുള്ള യന്ത്ര സാമഗ്രികളും രണ്ട് വലിയ വീപ്പുകളിലായി സൂക്ഷിച്ചിരുന്ന കറുത്തിരണ്ട എണ്ണയും നഗരസഭയുടെ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു. റെയ്ഡിനെത്തിയപ്പോഴുള്ള കാഴ്ചകൾ ജീവനക്കാർ തന്നെ വിവരിക്കുന്നത് ഇങ്ങനെ. ഇറച്ചി വിൽപ്പനക്കാരൻ്റെ 3 ജീവനക്കാർ മാത്രമാണ് റെയ്ഡ് സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. കളമശ്ശേരിയിലെയും കൊച്ചിയിലെയും വിവിധ ഹോട്ടലുകളിലേക്ക് ഇവിടെ നിന്ന് ഇറച്ചിയും ഷവർമയും വിതരണം ചെയ്തിരുന്നുവെന്നാണ് ഇവർ നഗരസഭാ ജീവനക്കാരെ അറിയിച്ചത്. ഉണ്ണിച്ചിറയിലുള്ള കൊക്കോ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലേക്ക് വേണ്ടി അവിടെ നിന്ന് ഷവർമ ഉണ്ടാക്കി പോകുന്നുണ്ട്. പിന്നെ അവർ തന്നെയാണ് പല സ്ഥാപനങ്ങളിലേക്കും ഫ്രോസൺ ആയിട്ടുള്ള ഷവർമ, ഷവായി, അൽഫാം, ബ്രോസ്റ്റഡ് തുടങ്ങിയ ചിക്കനുകൾ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. പിടിച്ചെടുത്ത ഇറച്ചിയും എണ്ണയും ഉടൻ തന്നെ നശിപ്പിക്കും. കൈപ്പടമുകളിലെ വീട്ടിൽ നിന്ന് ഇറച്ചി വാങ്ങിയ ഹോട്ടലുകളിലും പരിശോധനയുണ്ടാകും. ക്യാമറമാൻ അനീഷ് തോട്ടക്കാരനൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ചത്തതും ചീഞ്ഞതും തിന്നണോ നമ്മൾ? നമ്മുടെ ആരോഗ്യത്തിന് ആരുറപ്പ് നൽകും? കിലോ കണക്കിന് ഇറച്ചി ചീഞ്ഞഴുകിയിരിക്കുന്നു. ഈ ഇറച്ചി കൊണ്ടുണ്ടാക്കുന്ന വിഭവങ്ങൾ കഴിക്കേണ്ട ഗതികേടിലാണ് നമ്മൾ. നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾക്കൊക്കെ എന്താണ് പറ്റിയത് എന്ന് മാത്രമേ ചോദിക്കാനുള്ളൂ. കഴിഞ്ഞ കുറച്ച് ദിവസമായി ഭക്ഷ്യസുരക്ഷയെക്കുറിച്ച് ആശങ്കയുണർത്തുന്ന കാര്യങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്, കാണുന്നത്. ഇറച്ചി വിൽപ്പനയിലെ വലിയ കള്ളക്കളികൾ മാതൃഭൂമി ന്യൂസ് സർക്കാരിന് മുന്നിൽ തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടിയിട്ട് അധികമായിട്ടില്ല. എം ചിക്കൻ വരുന്ന വഴി തേടി സർക്കാർ അന്വേഷണവും പ്രഖ്യാപിച്ചതാണ്. പാലിൽ തുടങ്ങി പലഹാരത്തിലും മിഠായിയിലും മായം, എല്ലാം നമ്മൾ കാണുകയാണ്. ഹോട്ടലുകളിലെ ഭക്ഷണത്തിന്റെ ഗുണനിലവാരം സംബന്ധിച്ച് ചോദ്യങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ സർക്കാർ സംവിധാനങ്ങൾ പേരിനെങ്കിലും പരിശോധനകളുമായി മുന്നോട്ടു പോകുമ്പോഴും ഇത്തരം ചീഞ്ഞ ഇറച്ചി വിൽപ്പന തുടരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാരമായ കുഴപ്പമുണ്ട് എന്ന് തന്നെ വേണം വിലയിരുത്താൻ. വിപണിയിലേക്ക് എത്തുന്ന ഭക്ഷണ വിഭവങ്ങളുടെ ഗുണനിലവാരം ഉറപ്പുവരുത്താൻ എന്തു ചെയ്യാൻ കഴിയും? നിലവിലെ സംവിധാനങ്ങളുടെ അപര്യാപ്തത പകൽ പോലെ വ്യക്തമായി കഴിഞ്ഞു. ഇക്കാര്യത്തിൽ സജീവമായ ഇടപെടൽ തന്നെ ഉണ്ടാകുമെന്ന് ആരോഗ്യമന്ത്രി ഉറപ്പു നൽകുന്നുണ്ട്. ഹൈജീൻ റേറ്റിംഗ് നമ്മളെല്ലാം അതിൻ്റെ ആപ്പ് റെഡിയായി. നമ്മളിപ്പോൾ ഒരു ഹോട്ടലിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഫോട്ടോ എടുത്ത് അന്നേരം തന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയണം, അല്ലെങ്കിൽ ഒരു വീഡിയോ നമുക്ക് തന്നെ ആളുകൾക്കിത് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യാൻ കഴിയുന്നൊരു ഇത് കൊണ്ടാകണം. അപ്പോൾ ആ രീതിയിൽ ആ ചേഞ്ചസ് കൂടി അവർ വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ആപ്പ് റെഡിയാണ്. ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആക്കുന്നതിന് അവർ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആളുകൾക്ക് കിട്ടാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകരുത്. എന്ന് ലോഞ്ച് ചെയ്യുന്നു അന്ന് എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്നുള്ളത്. അപ്പോൾ 20 എന്നുള്ളതാണ് ഏകദേശം പറഞ്ഞിരിക്കുന്നത്. 20 ആവില്ല, ഒരു ആ ഒരാഴ്ച നമുക്കത് ലോഞ്ച് ചെയ്യാൻ കഴിയും. പരിശോധനയ്ക്ക് ടാസ്ക് ഫോഴ്സ് രൂപീകരിക്കുമെന്നും ഹോട്ടലുകളെ റേറ്റ് ചെയ്യാൻ ഹൈജീൻ ആപ്പ് സജ്ജമാക്കുമെന്നും ആരോഗ്യമന്ത്രി പറയുമ്പോൾ നല്ല കാര്യം എന്ന് തന്നെ വിലയിരുത്തുന്നു. പക്ഷേ മന്ത്രിക്ക് അറിയാവുന്നതുപോലെ ഈ മേഖലയിൽ ഒരു കാര്യം നടത്തിയെടുക്കുക അത്ര എളുപ്പമല്ല. പൊളിച്ചെടുത്ത് തന്നെ വേണം. നിയമ സംവിധാനത്തിലെ പാളിച്ചകൾ പരിഹരിക്കണം. ഇപ്പോൾ സർക്കാർ പേരിനെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ അത് മതിയാവില്ലെന്നതാണ് സത്യം. ഇങ്ങനെ ഈ സംവിധാനം പ്രവർത്തിച്ചതുകൊണ്ട് കാര്യമില്ലെന്ന് തന്നെ പറയേണ്ടി വരും. ആരോഗ്യവകുപ്പിലേക്ക് മാത്രം വിരൽ ചൂണ്ടുന്നതിൽ കാര്യമില്ല. തദ്ദേശ വകുപ്പിന്റെ ആരോഗ്യ വിഭാഗത്തിനും ചെയ്യാൻ കാര്യങ്ങളുണ്ട്. അങ്ങനെ വകുപ്പുകളുടെ ഏകോപനത്തിൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ വേണം. എല്ലാത്തിനും അപ്പുറം ആദ്യം വേണ്ടത് ജനം തീന്മേശയിൽ വിഷം കഴിക്കരുതെന്ന ആത്മാർത്ഥമായ ആഗ്രഹം സർക്കാരിനുണ്ടാവണം. അവിടെയാണ് എല്ലാം തുടങ്ങേണ്ടത്.
വയനാട്ടിൽ നിന്നും വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തകൾ വീണ്ടും വരികയാണ്. കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ കർഷകൻ മരിച്ചിരിക്കുന്നു. പുതുശ്ശേരി വെള്ളാരംകുന്ന് സ്വദേശി തോമസ് എന്ന സാലുവാണ് മരിച്ചത്. ഇന്നു രാവിലെയാണ് തോമസിനെ കടുവ ആക്രമിക്കുന്നത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനിടെ ഹൃദയസ്തംഭനമുണ്ടായാണ് മരണം. പ്രദേശത്ത് നാട്ടുകാർ പ്രതിഷേധിച്ചു. പിന്നെ കൂട് കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, ക്യാമറകൾ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്, നൈറ്റ് പെട്രോളിംഗ് ഇതായിട്ടുണ്ട്. ഇത് നമുക്ക് ചെയ്യാവുന്നതിൻ്റെ പരമാവധി ചെയ്യും. നിങ്ങൾ പറയണ പോലെ എന്തെങ്കിലും കാണിച്ചിട്ട് ഇട്ടിട്ട് പോയിട്ട് നിങ്ങളെ എന്തെങ്കിലും സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എവിടെ വേണമെങ്കിലും കിടക്കാം, ഇവിടെ വേണമെങ്കിൽ ഇവിടെ കിടന്നോളാം. എനിക്കിപ്പോൾ അവിടെ പോയി കോട്ടേജ് കിടക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. ഞാൻ പറഞ്ഞാണ് സാർ, നിങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യണം, ചെയ്യൂന്നേ. പിന്നെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? അത് ആനയുടെ ജനം പരിഭ്രാന്തിയിലാണ്. വയനാട്ടിൽ സമീപകാലത്തൊന്നും ഇല്ലാത്ത വിധം വന്യജീവികളുടെ സാന്നിധ്യമുണ്ട്. പണ്ടൊക്കെ സ്ഥിരം കണ്ടുവരുന്ന ചില സ്ഥലങ്ങളുണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ എവിടെയും മൃഗങ്ങളെ കാണുന്ന സാഹചര്യമാണ്. ഇക്കാര്യത്തിൽ വനംവകുപ്പിനുള്ള പരിമിതികൾ മനസ്സിലാക്കി സർക്കാർ നടപടികൾ എടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. മാനന്തവാടി, കൽപ്പറ്റ, ബത്തേരി എന്നിവിടങ്ങളിൽ ഇത്തരം സാഹചര്യങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു ടീം സജ്ജമാക്കാൻ സർക്കാർ തയ്യാറാകും. കോട്ടയത്തെ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന സമരം തുടരുകയാണ്. ഈ സമരം ഒരു ഗൂഢാലോചനയാണെന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹന്റെ പ്രതികരണം. എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ തനിക്കെതിരെ തിരിഞ്ഞു എന്നതിന് കാരണങ്ങൾ നിരത്തുകയാണ് ശങ്കർ മോഹൻ. ക്യാമ്പസിൽ മദ്യവിതരണം നടത്തിയതിന് പുറത്താക്കിയ സെക്യൂരിറ്റി ജീവനക്കാരനാണ് കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത്. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളുമായി ചർച്ചയ്ക്ക് തയ്യാറാണോ എന്നും അദ്ദേഹം പറയുന്നു. ജാതി സംവരണം അട്ടിമറിക്കുന്ന നിലപാടില്ല. പ്രവേശനത്തിൽ അപാകതയുണ്ടെങ്കിൽ തിരുത്താൻ തയ്യാറാണോ എന്നും ശങ്കർ മോഹൻ. കോട്ടയത്തെ കെ ആർ നാരായണൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജീവനക്കാരും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളും ഉന്നയിച്ച ആരോപണങ്ങൾക്ക് ആദ്യമായാണ് ഡയറക്ടർ ശങ്കർ മോഹൻ പരസ്യമായി പ്രതികരിക്കുന്നത്. ജാതി സംവരണം അട്ടിമറിച്ച് ഒരു വിദ്യാർത്ഥിയുടെയും പ്രവേശനം തടഞ്ഞിട്ടില്ലെന്ന് ശങ്കർ മോഹൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. അഡ്മിഷൻ പ്രോസസ്സ് എല്ലാം ഞങ്ങളല്ല ചെയ്യുന്നത്, അത് സർക്കാരിൻ്റെ ഒരു ഏജൻസിയുണ്ട്, വർഷങ്ങളായിട്ട് അവരാണ് ചെയ്യുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് ശരിയാക്കാൻ വേണ്ടി സർക്കാരുണ്ട്, കോടതിയുണ്ട്. അതിനുവേണ്ടി എന്തിനാണ് സമരം ചെയ്യുന്നത്? അതിനെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിഷമം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തെറ്റായ രീതിയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തീർത്താൻ തയ്യാറാണ്. അത് ഗവൺമെൻറ് പറഞ്ഞാലും കോടതി പറഞ്ഞാലും ഞങ്ങൾ റെഡിയാണ്. ശുചീകരണ തൊഴിലാളികളെ അവഹേളിച്ചിട്ടില്ല. എനിക്ക് താമസിക്കാൻ വേണ്ടി ഒരു വീട് വാടക എടുത്തിട്ടുണ്ട്, അത് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് എൻ്റെ വീടല്ല, അത് സ്ഥാപനത്തിൻ്റെ ഒരു അനക്സി ബിൽഡിങ്ങാണ്. അത് മെയിൻ്റനൻസിന് വേണ്ടി ആഴ്ചയിൽ ഒരിക്കൽ അവിടെ സ്വീപ്പേഴ്സിനെ അയക്കും, റൊട്ടേഷനിലാണ് അയക്കുന്നത്. അതിനുവേണ്ടി അവർക്ക് പെട്രോൾ മണി എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പം മാസത്തിൽ ഒരാൾ രണ്ട് തവണ വരുന്നത് വീട്ടിൽ, മിറ്റം തൂക്കുക, പിന്നെ വല്ലപ്പോഴും വീട് തൂത്ത് ക്ലീൻ ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് ഞാൻ ഇല്ലാത്ത സമയത്താണ് ചെയ്യുന്നത്. അത് എങ്ങനെ എന്താ പറയുന്നത്, വാക്ക് വെച്ചിരുന്ന അടിമപ്പണി എന്നാണ്. അതെങ്ങനെ അടിമപ്പണിയാണ്? ഒരു സർക്കാരിൻ്റെ ഒരു അനക്സി ബിൽഡിംഗ് മെയിൻ്റനൻസിന് വേണ്ടി ഇത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അടിമപ്പണിയാണ്? എല്ലാ പ്രശ്നങ്ങളും ഉടലെടുത്തത് ക്യാമ്പസിൽ മദ്യവിതരണം നടത്തിയ സെക്യൂരിറ്റി ജീവനക്കാരനെ പുറത്താക്കിയ ശേഷമാണ്. ക്യാമ്പസ് ക്ലീൻ ചെയ്യുമ്പോൾ അതിനകത്ത് ഏകദേശം 16-17 ചാക്ക് കുപ്പികളാണ്, ലിക്കർ ബോട്ടിൽസ്, എംപ്റ്റി ആയിട്ടുള്ള ലിക്കർ ബോട്ടിൽസ് എനിക്ക് അവിടെ കിട്ടിയത്. ഞാനിത് അന്വേഷിച്ചപ്പോൾ അവിടുത്തെ ഒരു സെക്യൂരിറ്റി ഗാർഡാണ് സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അയാളെ ഞാൻ പുറത്താക്കി അപ്പം തന്നെ. അപ്പോൾ അയാളുടെ ഒരു വാശിയാണ്. പിന്നെ അനവധി ആർ ടി ഐസ് അയാളെ അയച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും അയച്ചുകൊണ്ടിരിക്കുന്നു. ഉമകത്തുകൾ അയക്കുന്നു, ഞങ്ങൾക്ക് അയക്കുന്നുണ്ട്, ഗവൺമെൻറ്റിലേക്ക് അയക്കുന്നുണ്ട്. അയാളും ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അകത്തിരിക്കുന്ന ഒന്ന് രണ്ട് ആൾക്കാർ അവർക്ക് ചില ആൾക്കാർ ഡിസിപ്ലിൻ കൊണ്ടുവന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല. കാരണം ഞാൻ വരുന്നതിന് മുമ്പേ ഏകദേശം 11 മണിക്കൊക്കെയാണ് ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. ഉച്ചയ്ക്ക് ഒരു 3:30-4 മണിയാകുമ്പോൾ അവിടുന്ന് സ്ഥലം വിടും. അപ്പോൾ ഞാൻ വന്നപ്പോൾ ബയോമെട്രിക്സ് എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തു. വിദ്യാർത്ഥികളുടെ സമരവും ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ്. മുന്നറിയിപ്പില്ലാതെയാണ് സമരം ആരംഭിച്ചത്. ഏതു ഘട്ടത്തിലും ചർച്ചയ്ക്ക് തയ്യാറാണ്, എന്നാൽ വിദ്യാർത്ഥികൾ വഴങ്ങുന്നില്ല. പട്ടികജാതി കമ്മീഷനും ജയകുമാർ കമ്മീഷനും മൊഴിയെടുത്തിട്ടുണ്ട്. അന്വേഷണ സംവിധാനങ്ങളുടെ റിപ്പോർട്ട് വരുമ്പോൾ തന്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്നും ശങ്കർ മോഹൻ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. ആർ അനന്തകൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഒരു മാസത്തിലേറെ നീണ്ട വിദ്യാർത്ഥി സമരത്തിനാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹൻ മറുപടി പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ച ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ വിദ്യാർത്ഥികൾക്കും പരാതികൾ നൽകിയ ജീവനക്കാർക്കും എന്താണ് പറയാനുള്ളത് എന്നുകൂടി ഞങ്ങൾ അന്വേഷിച്ചു. എല്ലാ കാര്യത്തിലും ശങ്കർ മോഹൻ വിദ്യാർത്ഥികൾക്ക് മറുപടിയുണ്ട്. ജോസി ബാബു
അവരുടെ ശബ്ദവും. കോട്ടയത്തെ കെ ആർ നാരായൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ശങ്കർ മോഹൻ മാതൃഭൂമി ന്യൂസിന് അനുവദിച്ച ഇന്റർവ്യൂവിൽ കോളേജ് ക്യാമ്പസിൽ നടക്കുന്ന സമരത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ചില ജീവനക്കാരും വിദ്യാർത്ഥികളുമൊക്കെയും ഗൂഢാലോചന നടത്തി സമരം നടത്തുന്നുവെന്നാണ് ആ ഇന്റർവ്യൂവിൽ അദ്ദേഹം ആരോപിച്ചത്. ഇതിന് മറുപടിയുമായി വിദ്യാർത്ഥി പ്രതിനിധികളും ഈ കോളേജിലെ ജീവനക്കാരുമടക്കം നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ ജീവനക്കാരനായ നിഖിലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമ നടപടികളുമായി പോയത്. താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് പട്ടികജാതി കമ്മീഷനെ അടക്കം സമീപിച്ചത്. അപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നത് താങ്കളുടെ പരാതികളൊക്കെ വ്യാജമാണ്, അത് ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് ഇവിടെ നിന്ന് നേരിടേണ്ടി വന്ന വ്യക്തമായ വിവേചനവും ഡിസ്ക്രിമിനേഷനും എല്ലാം ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ പരാതി കൊടുത്തത്. ഇത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടോ കൊടുത്തതല്ല. ഞാനൊരു 3 വർഷക്കാലം എനിക്കിവിടെ അനുഭവിക്കേണ്ടി വന്ന ഒരു വിവേചനം, ഡിസ്ക്രിമിനേഷൻ അത്രയും രൂക്ഷമായി വന്നപ്പോഴാണ് ഞാൻ സ്വമേധയാണ് പരാതിക്ക് പോയത്. എനിക്കത് ആരോടും ആലോചിക്കേണ്ടി പോലും വന്നില്ല. ഞാൻ എൻ്റെ ഭാര്യയോട് മാത്രമാണ് പരാതി കൊടുക്കുന്ന കാര്യം പറഞ്ഞിരുന്നത്. ഒടുവിൽ നടന്ന സിറ്റിംഗിൽ ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താനായോ അതോ അവരുടെ സമീപനം എങ്ങനെയായിരുന്നു? പട്ടികജാതി കമ്മീഷനിൽ ഞാൻ വളരെ വിശ്വാസം അർപ്പിച്ചാണ് ഞാൻ പോയിരുന്നത്. പക്ഷേ അവിടെ നിന്ന് ഒരു നീതി കിട്ടുമെന്ന് അതിൻ്റെ റിപ്പോർട്ട് വന്നെങ്കിൽ എനിക്കറിയത്തുള്ളൂ. പക്ഷേ എനിക്ക് അവിടെ നിന്നുണ്ട് അനുഭവം വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ഒരു എൻ്റെ ഒരു പരാതി കേൾക്കുമ്പോൾ അതിനെ വളരെ മോശമായിട്ട് ഒബ്ജക്ഷൻ ചെയ്താണ് എന്നെ സംസാരിച്ചത്. എൻ്റെ പരാതി ഒരു കഴമ്പില്ലാത്ത രീതിയിൽ ഞാൻ കെട്ടിച്ചമച്ച കഥ പോലെ പറയുന്നു എന്നുള്ള രീതി വളരെ നമ്മളെ അപമാനിക്കുന്ന രീതിയിലാണ് എനിക്ക് അവിടെ നിന്നുണ്ടായത്. താങ്കൾ ചൂണ്ടിക്കാണിച്ച ആളുകളിൽ നിന്നൊക്കെ പോലീസ് മൊഴിയെടുത്തു. ആ ഇതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോലീസിന് മൊഴി ഒരു കുറച്ച് ദിവസം മുമ്പ് തന്നെ എടുത്തിരുന്നു. ചില സെക്യൂരിറ്റി ജീവനക്കാർ ഇവിടെ ലഹരി വിതരണം ചെയ്യുന്നു, മദ്യം വിതരണം ചെയ്യുന്നു നടക്കും അദ്ദേഹത്തിൻ്റെ ശങ്കർ മോഹൻ ആരോപിക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് താങ്കൾ നിങ്ങൾ ഉൾപ്പെടെയുള്ളവരെ പുറത്താക്കാനുള്ള കാരണം അതാണെന്ന് പറഞ്ഞു. താങ്കൾ മാത്രമാണോ പുറത്താക്കിയത്, കൂടുതൽ ആളുകളെ പുറത്താക്കിയിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ആരോപണത്തോട് എന്താണ് താങ്കളുടെ മറുപടി? തീർച്ചയായും അടിസ്ഥാനരഹിതമാണ്. അങ്ങനെ ഒരു സംഭവം പോലും നടന്നില്ലല്ലോ. ഇപ്പോൾ നമ്മൾ അത്ഭുതപ്പെടുവാണ്. ഇത് 2019 നടന്നതിന് 2022 പിടിച്ചു കിട്ടും. വിവരാവകാശം മുഖേന ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനോടും കെസ്കോണിനോടും ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഞങ്ങളുടെ കംപ്ലയിൻറ്റ്, ഞങ്ങളെ പിടിച്ചുവിടാൻ കാരണം എന്താണ്? ഇതുവരെ ഞങ്ങൾക്ക് ഒരു മറുപടി ലഭിച്ചില്ല. ഇവിടെ കൃത്യമായിട്ട് ജാതിയുണ്ട്, ജാതിയമായ പ്രശ്നങ്ങളുണ്ട്. അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യണം. അതിന് അദ്ദേഹം എടുത്ത ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കെതിരെ കൃത്യമായ നടപടി, ജാതി വിവേചനം അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ നടപടി അദ്ദേഹത്തിനെതിരെ ഉണ്ടാവണം. എന്തായാലും ശങ്കർ മോഹൻ അഭിമുഖത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് വിദ്യാർത്ഥികളും മുൻ ജീവനക്കാരും. ഈ ശങ്കർ മോഹൻ രാജിവെക്കുന്ന അടക്കമുള്ള വിഷയങ്ങളിൽ നിന്നും ഒട്ടും പിന്നോട്ടില്ല എന്ന് സമരസമിതിയും വ്യക്തമാക്കുന്നു. കോട്ടയത്തു നിന്നും ജോസി ബാബു, മാതൃഭൂമി ന്യൂസ്. സംസ്ഥാന സർക്കാർ നിശ്ചയിച്ച അന്വേഷണ കമ്മീഷൻ എത്രയും പെട്ടെന്ന് കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് വിഷയത്തിലെ അന്വേഷണം പൂർത്തിയാക്കണം. സംവരണ അട്ടിമറി അടക്കമുള്ള വിഷയങ്ങളിൽ ഉചിതമായി തീരുമാനമെടുക്കണം. നവോത്ഥാന കേരളത്തോട് ഈ കുട്ടികൾ ഉയർത്തുന്ന ചോദ്യങ്ങൾക്ക് ഒരുത്തരമുണ്ടാകണം. ഈ സമരം തുടങ്ങിയിട്ട് ഇന്നേക്ക് 38 ദിവസം കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഇനി ഒരു തട്ടിപ്പിന്റെ കഥ, ഒരു പുതുമയുമില്ലാത്തൊരു കഥ. 150 കോടിയുടെ തട്ടിപ്പ് നടത്തിയ പ്രവീണറാണ് പോലീസിന് മുന്നിൽ പാപ്പർ നടത്തുകയാണ്. പൊള്ളാച്ചിയിലേക്ക് മുങ്ങിയത് കയ്യിൽ കിടന്ന മോതിരം വിറ്റാണെന്ന് പ്രവീണറാണ് മൊഴി നൽകുന്നു. ജീവനോപാധിക്ക് പിതാവ് നൽകിയ മൊബൈൽ ഷോപ്പിലെ പണം കൊണ്ട് നാടുവിട്ട കഥകളിൽ എന്നതുപോലെ സമ്പന്നനായതാണ് പ്രവീൺ റാണയുടെ ഭൂതകാലം. റവല്യൂഷണറി ഹീറോ, ലൈഫ് ഡോക്ടർ എന്നെല്ലാം സ്വയം വിശേഷിപ്പിക്കുന്ന കൈപ്പുള്ളി പുഷ്കരൻ മകൻ പ്രവീൺ, പ്രവീൺ റാണയായി പരിവർത്തനം നടത്തിയ കഥ മോൺസൺമാവുങ്കലിനെ വെല്ലുന്നതാണ്. ഇതാണ് തൃശൂർ കുന്നത്തങ്ങാടി സ്വദേശി കൈപ്പുള്ളി പുഷ്കരൻ പ്രവീൺ എന്ന കെ പി പ്രവീൺ. കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ പ്രവീൺ റാണ. വെളുത്തൂരിലെ ലക്ഷം വീട് കോളനിയിൽ നിന്നാണ് പ്രവീണിൻ്റെ ജീവിതം തുടങ്ങുന്നത്. അച്ഛൻ നടത്തി വന്നിരുന്ന മൊബൈൽ റീചാർജിംഗ് കട മകനെ ഏൽപ്പിക്കുമ്പോൾ അത് മൊബൈൽ ഷോപ്പാക്കി മാറ്റിയിരുന്നു. കടയിലെ വരുമാനം കൊണ്ട് ആരുമറിയാതെ നാടുവിട്ട പ്രവീൺ ബംഗളൂരുവിൽ അടച്ചുപൂട്ടാറായ പബ്ബുകൾ ഏറ്റെടുക്കുകയും ബമ്പൻ നിക്ഷേപകർ വരുന്നു എന്നറിയിച്ച് വൻകിടക്കാരിൽ നിന്ന് പണം സ്വീകരിക്കുകയും ചെയ്തു. ചുരുങ്ങിയ കാലം കൊണ്ട് അതിൽ നിന്ന് നേട്ടമുണ്ടാക്കിയ പ്രവീൺ ഗോവ, തമിഴ്നാട് എന്നിവിടങ്ങളിലും സമാനമായ ബിസിനസ് ആരംഭിച്ചു. മോട്ടിവേഷൻ സ്പീക്കർ, ബിസിനസ് മാഗ്നറ്റ് എന്നെല്ലാം സമൂഹ മാധ്യമങ്ങളിലൂടെ കേരളത്തിലൊട്ടാകെ പ്രചരണം നടത്തിയ പ്രവീൺ ലൈഫ് ഡോക്ടർ പ്രവീൺ റാണ എന്ന അവതാരമെടുത്താണ് കേരളത്തിലേക്ക് തിരികെ എത്തുന്നത്. ആഡംബര കാറുകളും അകമ്പടിക്കാരും അന്നു മുതൽ ഒപ്പമുണ്ട്. സേഫ് ആൻഡ് സ്ട്രോങ് നിധി എന്ന പേരിൽ കേരളത്തിൽ ധനകാര്യ സ്ഥാപനം തുടങ്ങുമ്പോഴുള്ള വാഗ്ദാനം നിക്ഷേപങ്ങൾക്ക് 14 മുതൽ 40% വരെ പലിശ എന്നതാണ്. ആദ്യഘട്ടത്തിൽ പണവും പലിശയും കിട്ടിയവർ കൂടുതൽ നിക്ഷേപകരുമായി രംഗത്തെത്തി. ടെലിവിഷൻ പ്ലോട്ടുകൾ വിലക്കെടുത്ത് കീർത്തി കൂട്ടിയ റാണ തദ്ദേശ തിരഞ്ഞെടുപ്പിലും പാർലമെൻറ് തിരഞ്ഞെടുപ്പിലും മത്സരിച്ച് പൊട്ടി. 2020 ലും 2022 ലും സ്വന്തം നിർമ്മാണത്തിൽ നായകനായി പടമിറക്കി. പണം വാരിയെറിഞ്ഞ് ഫാൻസ് അസോസിയേഷനും സുരക്ഷാ ഉദ്യോഗസ്ഥരെയും കൂട്ടി.
2022 നാല് കോടി ചെലവിട്ട് നാല് ദിവസം നീണ്ടു നിൽക്കുന്ന കല്യാണം ആഡംബരവും ധൂർത്തും സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നീണ്ടപ്പോഴും 2022 ഡിസംബറിൽ പരാതി നൽകിയ നിക്ഷേപകരെ കാണാനെത്തിയത് പോലീസ് സംരക്ഷണത്തിലായിരുന്നു. പരാതികളും പരിശോധനകളും അന്വേഷണ സംഘത്തിൽ നിന്ന് നീണ്ടപ്പോഴെല്ലാം കൃത്യമായ വിവരങ്ങൾ റാണയ്ക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. എന്നാൽ നിവർത്തിയില്ലാതെ കൊച്ചി ചെലവന്നൂരിലെ ഫ്ളാറ്റിൽ നിന്ന് മുങ്ങി കോയമ്പത്തൂരിലെ പാറമടയിൽ നിന്ന് പോലീസ് പിടികൂടുമ്പോൾ 2025 ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നനാകുമെന്ന ഓൺലൈൻ പോർട്ടലിൽ സ്വയം വിശേഷിപ്പിച്ച റവല്യൂഷണറി ഹീറോ പ്രവീൺ റാണയുടെ മൊഴി താൻ പാപ്പരാണ് സാർ എന്നതാണ്. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്. ഉത്തരാഖണ്ഡിലെ ജോഷിമഠ് ഭൂമി വിണ്ടു കീറി മനുഷ്യവാസം സാധ്യമാകാത്ത ഇടമായി മാറുകയാണ്. 86 വീടുകളിൽ ആളുകൾക്കിനി താമസിക്കാൻ കഴിയില്ല എന്ന് സർക്കാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. അസാധാരണമായ ഒരു പ്രതിഭാസത്തിന് മുന്നിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ജോഷിമഠ് എന്ന ചെറുപട്ടണത്തിലെ ജനത. മലമുകളിൽ ജീവിതം ഒരിക്കലും എളുപ്പമല്ല. അസൗകര്യങ്ങളുടെ കൊടുമുടികൾ താണ്ടി ജീവിച്ചവരാണ്. സ്വരുക്കൂട്ടിയ ചെറിയ സമ്പാദ്യം പോലും ഉപേക്ഷിച്ച് പടിയിറങ്ങേണ്ടി വരുന്നു ജോഷിമഠിലെ ജനങ്ങൾക്ക്. ലോക് അപ്ന മകാൻ ഖാലി കരേ തോ കിസ് പ്രകാർ സേ റോ രഹേ ഏക് ആദ്മി സാത് സാത് ബാർ ഏക് ബാർ ജബ് വോ ബിസ്തര അപ്ന ബാഹർ ലേ ജാ രഹാ ഹൈ തോ വോ ഉസ് ടൈം അപ്നേ ആസു ബഹാ രഹാ ഹൈ തോ വോ ദർദ് അബ് സമജ്നാ ചാഹിയെ പ്രശാസന കോ യേ ദർദ് ബഹുത് ജ്യാദാ ഹൈ അബ് യേ പീഡ ഏക് ഹി നഹീ രഹേഗി യേ പൂരേ ജോഷിമഠ് കി പീഡ ഹൈ. ജനുവരി 7-ന് ശേഷം പുതിയ വിള്ളൽ ഉണ്ടായിട്ടില്ല എന്നത് ആശ്വാസം. പക്ഷേ 723 വീടുകളിൽ പൊട്ടും പൊളിയും വലിയ വിള്ളലുകളും വീണു കഴിഞ്ഞു. മനുഷ്യന് ഒരു ഉറപ്പും നൽകാൻ കഴിയാത്ത പ്രതിഭാസമാണ് ഉണ്ടായത്. ഇനിയും എന്ത് വിശ്വസിച്ച് ഈ ജനതയ്ക്ക് തിരിച്ചു വന്ന് ഈ വീടുകളിൽ അന്തിയുറങ്ങാൻ കഴിയും? പ്രകൃതിയെക്കുറിച്ച് നമ്മൾ മനുഷ്യരുടെ ധാരണയ്ക്ക് പലപ്പോഴും വലിയ കുഴപ്പങ്ങൾ സംഭവിക്കാറുണ്ട്. ജോഷിമഠിലും ആ കുഴപ്പമാണ് സംഭവിച്ചത് എന്നുറപ്പ്. 1976 May 7 ഗാർവൽ മണ്ഡലിൻ്റെ നേതൃത്വത്തിലുള്ള 18-അംഗ സമിതി അന്നത്തെ സംസ്ഥാന സർക്കാരിന് മുന്നിൽ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ജോഷിമഠ് ഭൂമിശാസ്ത്രപരമായി അസ്ഥിരമായ പ്രദേശമാണ് എന്ന് ആ റിപ്പോർട്ട് സംശയമേതുമില്ലാതെ പറഞ്ഞു. വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല, ചരിഞ്ഞ പ്രദേശത്ത് കൃഷി പാടില്ല, മഴവെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനം വേണം, ആൾതാമസം അധികം അനുവദിക്കരുത്, പുഴയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തരുത് എന്നെല്ലാം സമിതി നിർദ്ദേശിച്ചു. ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ആ റിപ്പോർട്ട് ഏത് അലമാരയിൽ വിശ്രമിക്കുന്നു എന്ന് പോലും ഉത്തരാഖണ്ഡിൽ മാറി മാറി വന്ന സർക്കാരുകൾക്കറിയില്ല. ധാർച്ചുല ജില്ലയിലെ ഗർബ്യാങ്, ഉത്തരകാശിയിലെ ബാഗി, തല്ലാദുമാർ, ഉംലി, ഭണ്ഡാരിഗാവ് എന്നീ ഗ്രാമങ്ങൾ നേരത്തെ തന്നെ മണ്ണോട് ചേർന്നതാണ്. ജോഷിമഠിലേതുപോലെ ഭൂമി പിളർന്നും തെന്നിമാറിയുമെല്ലാം തുടങ്ങി ഒടുവിൽ ഗ്രാമങ്ങൾ തന്നെ മണ്ണിലുള്ളിലേക്ക് പോയി. ഈ അനുഭവത്തിൽ നിന്നും പോലും മനുഷ്യൻ പഠിച്ചില്ല. ജോഷിമഠിനെക്കുറിച്ച് ഏറ്റവും പുതുതായി പുറത്തു വന്ന പഠനം പറയുന്നത് ഈ പ്രദേശം ഓരോ വർഷവും 6.5 സെന്റിമീറ്റർ വീതം താഴ്ന്നു പോകുന്നു എന്നാണ്. പുതിയ സംഭവങ്ങളെല്ലാം ജോഷിമഠിന് മാത്രമുള്ള പാഠമല്ല, ഇടുക്കിക്കും വയനാടിനും കക്കാടം പൊയിലിനും കൂടിയുള്ള പാഠമാണ്. അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്, ഡൽഹി. ബഫർ സോൺ ആശങ്കകൾ തുടരുകയാണ്. സ്ഥലവിൽപ്പന പോലും നടത്താനാകാതെ മലയോര മേഖലയിലെ ജനങ്ങൾ അത്യാവശ്യത്തിന് സ്ഥലം വിൽക്കാമെന്ന് വിചാരിച്ചാൽ പോലും ആരും വാങ്ങാനും തയ്യാറല്ല. കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന യുവാക്കൾക്ക് വിവാഹവും മുടങ്ങുന്നത് പതിവാകും. ബഫർ സോൺ മലയോര മേഖലയിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധി ചെറുതല്ല. സാമ്പത്തികപരമായ തിരിച്ചടികൾക്കൊപ്പം സാമൂഹ്യപരമായും മലയോര ജനത ഒറ്റപ്പെടുന്നു. വന്യജീവി ശല്യത്താൽ പൊറുതിമുട്ടുന്ന ജനങ്ങൾ ഇനി എന്തു ചെയ്യുമെന്നറിയാത്ത അവസ്ഥയിലാണ്. ഇത് മാത്യു ചേട്ടൻ. 1971 മുതൽ കൊട്ടിയൂർ പന്നിയാൻമലയിൽ വനത്തോട് ചേർന്നുള്ള സ്ഥലത്താണ് താമസം. മണ്ണിനോടും കാട്ടുമൃഗങ്ങളോടും പടവെട്ടി കുന്നായിരുന്ന ഭൂമി കൃഷിയിടമാക്കി മാറ്റി. അങ്ങനെ ഇരിക്കെ 2019 അത് സംഭവിക്കുന്നത്. ഞാനൊരു ദിവസം ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ തെങ്ങ് പടത്തുനിന്ന് ഒച്ച കെട്ടു. ഒച്ച കെട്ട് ഇറങ്ങി നോക്കുമ്പോൾ ആന താഴെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഓടിക്കാൻ വേണ്ടി, പടക്കം പൊട്ടിക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങിയിരുന്നു. പടക്കം കത്തിച്ചത് കത്തിച്ച് അന്നേരത്തിന് ആന വന്ന് എനിക്ക് കിട്ടി പറഞ്ഞു. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് നിൽപ്പുണ്ടായിരുന്നു ആന, അധികം കണ്ടില്ല. ഇത് ആന ആന കുത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്തത് വേഗം ഇങ്ങോട്ടേക്ക്. പിന്നെ ഇവിടെ ഇത് ഇത് പിന്നെ ഇവിടെയൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ ഈ കാലം ഇവിടെ നിന്ന് ഊരിപ്പോയി. ഈ കാലം ഈ ഇടുപ്പൽ പൊട്ടി, ഫ്രണ്ട് പൊട്ടി, വരയൽ പൊട്ടി, യൂറിൻ ബ്ലാഡർ പൊട്ടി, പിന്നെ കുടൽ ഇതൊക്കെ ഡാമേജായി.
3 ഏക്കർ വരുന്ന ഭൂമി വിൽക്കാൻ തീരുമാനിച്ചുറച്ചു. പലരും വന്നു നോക്കി, വില പറഞ്ഞു. ഇതിനിടെയാണ് ബഫർ സോൺ വിഷയം ഉയർന്നു വന്നത്. ഇതോടെ ഭൂമി വാങ്ങാൻ ആരും തയ്യാറാകാതായി. ഇതെന്റെ സ്ഥലം, ഇതിനപ്പുറം ഫോറസ്റ്റാണ്, ഇത് പോലെ തെങ്ങുന്തോപ്പായിരുന്നു, ഇത് പുള്ളത്. അപ്പോൾ ഇതെല്ലാം ആന വന്ന് നശിപ്പിച്ചാണ്, ഇതിപ്പോൾ വഞ്ചോട്ട് തങ്ങുള്ളൂ, ഇപ്പോൾ ബാക്കിയെല്ലാം പോയി. അതിനുശേഷം പിന്നെ കശുമാ വെച്ചത്. ഒന്നാമത് സ്ഥലം വിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായ ഒരു കാര്യം. നേരത്തെ വിറ്റുകൊണ്ടിരുന്നതിൻ്റെ പകുതി വില പോലും വിൽക്കാമെന്ന് വിചാരിച്ചാൽ പോലും വാങ്ങാൻ ആൾ വരുന്നില്ല, ഒരാളില്ല. ഇവിടെ കിടന്ന് ബഫർ സോണിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ കിടന്ന് തീരുകയല്ലാണ്ട് വേറെ മാർഗമൊന്നുമില്ല. ബഫർ സോൺ പരിധിയിൽ ഉൾപ്പെടുന്ന കുടുംബങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് വിവാഹം. കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബങ്ങളിലേക്ക് പെൺകുട്ടികളെ വിവാഹം കഴിച്ചയക്കാൻ പലരും തയ്യാറാകുന്നില്ല. ഒരു കാർഷിക മേഖലയിലെ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് അഭ്യസ്തവിദ്യരാണെങ്കിൽ പോലും അവർക്കൊരു വിവാഹം നടക്കാത്ത ഒരവസ്ഥ ഇല്ലാറുള്ളത്. ഒരു കൃഷിക്കാരൻ്റെ മകളെ പോലും വേറൊരു കൃഷിക്കാരനായ ചെറുപ്പക്കാരനെ കൊണ്ട് വിവാഹം കഴിച്ച് കൊടുക്കാൻ അവരും മടിക്കുന്നു. കാരണം കാർഷിക മേഖല തകർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ ആയതുകൊണ്ടാണ്. ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ട് നേടിയ സമ്പാദ്യത്തിന് മൂല്യമില്ലാതാകുമ്പോൾ സർക്കാർ കൂടി കൈവിടരുതെന്ന അപേക്ഷയിലാണ് മലയോര ജനത. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.